Hi all, welcome to Competitive Cracker. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന എച്ച് എസ് എസ് ടി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പി ജിയും ബി എഡും ഒക്കെ ക്വാളിഫൈ ചെയ്തവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആവുക എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ 90 days സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു 90 ദിവസം നമ്മൾ ഓരോ ടോപ്പിക്ക് വെച്ചിട്ടാണ് കവർ ചെയ്ത് പോവാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്ത് പോയാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കൂ. നമുക്കറിയാം മിനിമം ഒരു 8 തവണയെങ്കിലും റിവൈസ് ചെയ്ത കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ വരുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ടൻറ്റ് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനായിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലൂടെ സെറ്റ് അസ്ത്ര ടീം നമ്മൾ റെഡിയാണ്. ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പൂർണ്ണ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു 90 ദിവസത്തെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമ്മൾ മെയിനായിട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഉള്ള മൊഡ്യൂൾ, ആദ്യം നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ ക്ലാസിക്കൽ ടാക്സോണമി, ദെൻ മോഡേൺ ട്രൻഡ്സ് ഇൻ ടാക്സോണമി അല്ലേ, ഫൈലോജനറ്റിക് ട്രീ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ വണ്ണിൽ നോക്കുന്നുണ്ട് അല്ലേ. പിന്നീട് നമുക്ക് ഡേ 2 വരുമ്പോഴേക്കും അടുത്ത നമ്മുടെ ഭാഗം വരുന്നത് ICZN, ദെൻ ടൈപ്പിഫിക്കേഷൻ, മെക്കാനിസം ഓഫ് സ്പീസിയേഷൻ, ദെൻ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ്, ഈ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ യുക്കാരിയോട്സിനെ കുറിച്ചും ആനിമൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മൊഡ്യൂൾ വണ്ണിൽ. അതായത് യൂണിറ്റ് വണ്ണിൽ നമ്മൾ പിന്നീട് പഠിക്കുന്നത് നമ്മുടെ ആനിമൽ കിങ്ഡത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആനിമൽ ഡൈവേഴ്സിറ്റി, ആനിമൽ കിങ്ഡം, എപ്പിക്കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ പഠിക്കാനുണ്ട്. ദെൻ പിന്നീട് നമുക്ക് നമ്മുടെ യൂണിറ്റ് 2 ആണ് വരുന്നത്. യൂണിറ്റ് 2 മെയിനായിട്ട് എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പീസിയേഷനും അതുപോലെ തന്നെ ഹ്യൂമൻ എവല്യൂഷൻ, ഫുഡ് ചെയിന്, എനർജി ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 3 റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അല്ലെ, നമ്മുടെ ഫിസിയോളജി സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 3 റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്, ദെൻ ഹ്യൂമൻ ഇമ്മ്യൂണോളജി പഠിക്കാനുണ്ട്. നമ്മുടെ ഇവിടെ ഓരോ പാർട്ടായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആപ്പിലുണ്ടായിരിക്കുക. ഓരോ ടോപ്പിക്കും അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബയോകെമിസ്ട്രി ഒക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 4 വരുന്നത്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ളൊക്കെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നീട് നമുക്ക് മൊഡ്യൂൾ 4 വരുമ്പോൾ റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജെനോലൈസിസ് അല്ലേ, ബയോകെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ വരുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ കുറിച്ചും, ദെൻ ലിപ്പിഡ് മെറ്റബോളിസം, അതുപോലെ തന്നെ ബീറ്റ ഓക്സിഡേഷൻ, പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, അമിനോ ആസിഡ്സിനെ കുറിച്ചും ഒക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ദെൻ എൻസൈംസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓരോ ഡേയ്സിലും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. ദെൻ അതോടൊപ്പം തന്നെ അതിൻ്റെ റിവിഷൻ അല്ലേ, കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ റിവിഷൻ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് മുന്നേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 6 വരുമ്പോൾ നമുക്കവിടെ സിഗ്നലിംഗ് മോളിക്യൂൾ റിസപ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സെൽ ന്യൂക്ലിയസ്, സെൽ ഓർഗനൽസിനെ കുറിച്ചും ഒക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട് മൊഡ്യൂൾ 6. ദെൻ മോളിക്യുലാർ ബയോളജി, ബയോ ഇൻഫോമാറ്റിക്സ്, അതുപോലെ ബയോളജിക്കൽ ഡാറ്റാബേസ്, ജീനോമിക്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഡേയ്സിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു പോകേണ്ടത്, നമ്മൾ പറയുന്ന ആ ടോപ്പിക്സ് നിങ്ങൾ ആ ഡേയിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ റിവിഷൻ ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഡെയിലി തരുന്ന പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ
കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെയുള്ളൊരു പഠനം, കൃത്യമായ സ്ട്രാറ്റജിയിലൂടെയുള്ള ഈ ഒരു പഠനം അടുത്ത സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.